സി പി നിരീക്ഷകരുടെ ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ കെ വി തോമസ് സെമിനാറിൽ പങ്കെടുക്കൂ, അങ്ങനെയാണ് കെ പി സി സി അധ്യക്ഷൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഹൈക്കമാൻഡും ഈ വിഷയത്തിനകത്ത് നിലപാടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടും കെ വി തോമസ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് സി പി എം നേതാക്കൾ ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് സി പി എം അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപർണ നമുക്ക് പറയാനുള്ളത്, കെ വി തോമസ് സാറ് ബി ജെ പിയുടെ ഒരു വേദിയിലേക്കല്ല പോകുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയിലെ ഭരണകൂടത്തിൻ്റെ എല്ലാവിധ ആക്രമണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രഖ്യാപനത്തോടുകൂടി പിന്നെ പ്രവർത്തിക്കുന്ന ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ എതിരെ, അല്ലെങ്കിൽ ആ സർക്കാർ നടത്തുന്ന പിന്നെ ഫെഡറൽ സംവിധാനത്തിന് പോലും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സെമിനാറാണ്. ആ സെമിനാറിൻ്റെ വിഷയമാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചോളം. അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, അതിൽ സ്വാഭാവികമായിട്ട് കെ വി തോമസ് സാറ് പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ നിരവധി തവണ അദ്ദേഹം ലോക്സഭയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിത്വമുള്ള കെ വി തോമസ് സാറ് ആ ക്ഷണം സ്വീകരിക്കുകയും ഉന്നത ജനാധിപത്യ മൂല്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ഏതൊരു വ്യക്തിയും മനസ്സിലാക്കും. അതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിലക്കുന്നത്? ഇപ്പോൾ ശശിധരനെ വിലക്കി, അപ്പോൾ കെ വി തോമസ് സാറിനെ വിലക്കി. കെ വി തോമസ് സാറെ വിലക്ക് അപ്പോൾ ഇതുവരെ അംഗീകരിക്കാതെ കൊണ്ട് നാളെ 11 മണിക്ക് പത്രസമ്മേളനത്തിൽ തൻ്റെ നിലപാട് പറയുന്ന പറഞ്ഞിരിക്കുന്നത് എന്താണ് വിലക്കാനുള്ള കാരണം? നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന് ബി ജെ പിക്കെതിരെ ഉള്ള, അല്ലെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഏതൊരു തരത്തിലുള്ള വിമർശനങ്ങളും കോൺഗ്രസ് പാർട്ടിയിലെ ഏതൊരു വ്യക്തിയും പുറത്തു പറയുന്നതിലുള്ള ഒരു അസഹിഷ്ണുത, അല്ലെങ്കിൽ ഒരു ഭയം, ഈ ഭയമാണ് നിശ്ചയമായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വം കെ വി തോമസ് സാറിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു വിശ്വപൗരനായ പിന്നെ ശശിധരനെ പോലെയുള്ളവർ പാർട്ടിയുടെ പിന്നെ കോൺഗ്രസിൽ അവരെ സെമിനാറിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായം പറയുന്നതിൽ വിലക്കുന്നത്. എന്തിനാണ് ഈ കോൺഗ്രസ് ഭയക്കുന്നത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഈ വിഷയത്തെ സംബന്ധിച്ചോളം. ഇപ്പോൾ റിജിൽ മാക്കുറ്റി പറഞ്ഞ എനിക്ക് കൗതുകമായിട്ട് തോന്നി ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലേക്ക് വരുന്നതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അവർ പറയുന്നത് കോൺഗ്രസ്സുകാരുടെ രക്തം ഇടപെടുന്നുണ്ട്. റിജിൽ മാക്കുറ്റി കണ്ണൂരുള്ള ആളാണ്, ഞാനിപ്പോൾ ഈ കണ്ണൂർ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, റിജിൽ മാക്കുറ്റി, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനാണ് ഈ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിലെ ആദ്യത്തെ രക്തം കണ്ണൂർ ജില്ലയിലാണ് വീഴ്ചത്. തന്നെയുമല്ല, കണ്ണൂരിൽ ഞങ്ങളുടെ ഏതാണ്ട് ഒരു 250 സഖാക്കളെ ഈ പറയുന്ന പിന്നെ ആർ എസ് എസിൻ്റെയും കോൺഗ്രസ്സുകാരുടെയും പിന്നെ കൊലക്കത്തിക്കിരയായി മരിച്ചു പോയിട്ടുണ്ട്. അകാലത്തിൽ തന്നെ ഞങ്ങളുടെ സഖാക്കളെ ഇവിടുന്ന് അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അകറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കണ്ണൂരിൽ എന്തിനാണ് കെ വി തോമസ് മാഷയെ പോലുള്ള, അല്ലെങ്കിൽ തരൂരിനെ പോലുള്ള കണ്ണൂർ വരുന്നതിനകത്തുള്ള ഭയപ്പാട് എന്തിനാണ് റിജിൽ മാക്കുറ്റി പറയുന്നത്? അതാണ് ഇതിനകത്ത് വിചിത്രമായിട്ടുള്ളൊരു ആരോപണം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, സി പി എം പോലെയുള്ള ജനാധിപത്യ ബോധമുള്ളൊരു പാർട്ടിയുടെ കോൺഗ്രസിൽ, പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് അതിൽ അവിടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ, കേന്ദ്ര സർക്കാർ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് കിട്ടിയ ഒരു വസുലഭ അവസരം കോൺഗ്രസ് പാർട്ടി എന്തിനാണ് വിലക്കുന്നതെന്നൊരു ചോദ്യമാണ് ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെയും ഈ രാജ്യത്ത് മുഴുവനുള്ള ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഇവർ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് മുഖ്യമായിട്ട് പറയുന്നത്. ഒന്ന്, കേരളത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇപ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവരുടെ ആളുകൾ സംബന്ധിക്കുന്നത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള പിന്നെ ശത്രുതാ മനോഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള അടുക്കാൻ പറ്റാത്ത ഒരു അകൽച്ചയുള്ളതുകൊണ്ടാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം അവർ ഭയക്കുന്നത് അവരുടെ നേതാക്കന്മാർ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് സി പി എം വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ട് എന്തെങ്കിലും വാക്ക് വന്ന് വീഴുമോ, അത് അവരെ ഭയപ്പെടുന്നുണ്ട്. കാരണം സമീപകാലത്ത് കേരളത്തിലും ദേശീയ തലത്തിൽ തന്നെയാണെങ്കിൽ, എസ്പെഷ്യലി കേരളത്തിൽ കോൺഗ്രസും ബി ജെ പി കൈകോർത്തുകൊണ്ട് നടത്തുന്ന പല സമരങ്ങളും, അതൊന്ന് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട സമരത്തിൽ ജനം അവരെ കടുത്ത ശിക്ഷ നടത്തി, രണ്ടാമതിപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കുതിപ്പ് വരുന്ന കെ റെയിൽ, ഇന്ത്യയിൽ 14 കെ റെയിൽ പദ്ധതികളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ, അവിടത്തിൽ കേന്ദ്രം ഭരിക്കുന്ന രാജസ്ഥാനിലുണ്ട്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, അവർ പിന്നെ അവിടെ ഭരണത്തിൽ പിന്നെ പങ്കാളിത്തം വഹിക്കുന്ന അവരുടെ സഹ പാർട്ടിയുണ്ട്. ഇവിടെയൊന്നും ഇല്ലാത്ത ഒരു എതിർപ്പ് കേരളത്തിൽ അവർ ഉയർത്തുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? ആ കാരണമാണ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യ തമ്മിൽ സ്ഥിരമായിട്ടുണ്ട്. ഈ കോൺഗ്രസ്സുകാർ പറയുന്നത് തന്നെയാണല്ലോ, ദേശീയ തലത്തിൽ ഉള്ള സഖ്യ നിലപാട് കേരളത്തിൽ ആ സഖ്യത്തിന്റെ ആവശ്യമില്ല. ഹൈക്കമാൻഡ് വിലക്കുന്നു, സംസ്ഥാന നേതൃത്വം വിലക്കുന്നു, പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഒരേ തരത്തിൽ തന്നെയുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ താക്കീതോ ആ രീതിയിലുള്ള വിമർശനങ്ങളോ നടത്തുന്നു. അതൊരു പാർട്ടി സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കെ വി തോമസിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് അങ്ങനെ ഒരു നിർദ്ദേശം വരുന്നു, അപ്പോഴും
ഇതെല്ലാം മറികടന്നുകൊണ്ട് കെ വി തോമസ് സെമിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കൂടി കഴിയും എന്നുകൂടി ഒരു പ്രതീക്ഷ സി പി എം വെക്കുന്നില്ലേ ഈ അവസരത്തിൽ? ഒരിക്കലുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ എം മാണി സാറ് പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ, അല്ലെ ക്ഷമിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുന്നണിയിലിരുന്നപ്പോൾ, യു ഡി എഫിലിരുന്നപ്പോൾ പാലക്കാട് നടന്ന സമ്മേളനത്തിൽ മാണി സാറിനെ അവിടെ മുഖ്യ പ്രഭാഷണം നടത്തി സാമ്പത്തിക രേഖ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടി? അന്ന് കെ എം മാണി സാറ് സി പി എമ്മിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും വിദൂര പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉന്നത ജനാധിപത്യ ബോധം, മറ്റ് കക്ഷികളുടെ അവരുടെ അവസരങ്ങൾ അല്ലെ അവരുടെ അഭിപ്രായങ്ങൾ പാർട്ടി കോൺഗ്രസ് വന്ന് പിന്നെ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൈ നീട്ടിയ ഒരു പാർട്ടി ആയ സി പി എമ്മിനെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ രാജ്യവ്യാപകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൽ നേരെ എതിർപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ നേതാക്കളെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ള ഒരു അവസരം കൊടുത്തത് അതൊരു വലിയ സുവർണമായ ഒരു അവസരമല്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്? കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ എത്രയോ സമ്മേളനം നടന്നിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ആ പാർട്ടിക്ക് പ്രാദേശിക തലത്തിൽ പോലും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്നാൽ സി പി എമ്മിൻ്റെ സമന്വിതമായ രീതിയിൽ 3 വർഷം മുമ്പ് കൂടുമ്പോൾ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി നിങ്ങൾ ആലോചിക്കണം. അത് ആരൊക്കെ വരുന്നത്? ഒന്ന് ശശി തരൂർ, വേൾഡ് സിറ്റിസൺ അടക്കം ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വിശ്വപൗരൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കടന്നു വന്ന ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തൻ്റെ കൃത്യമായ നിലപാടുകളിലൂടെ രാജ്യത്തിന് അഭിമാനം മാറിയിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരാണ് ഈ ശശിധരൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഒന്ന്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കെ വി തോമസ്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു. മൂന്നാമത്തത് പിന്നെ ട്രേഡ് യൂണിയൻ നേതാവായ ചന്ദ്രശേഖര. പക്ഷേ ഈ ആദ്യത്തെ രണ്ട് വ്യക്തികളെയും സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗങ്ങൾ നിർഭയം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തപ്പോൾ അത് പാടില്ല എന്ന് പറയുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതല്ലാതെ ശ്രീ ലൂക്കോസ്, അതല്ലാതെ കെ വി തോമസ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തി വന്ന പ്രതികരണങ്ങൾ, കെറെയിൽ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ഇതൊന്നും സി പി എം കണക്കുകൂട്ടുന്നില്ല. അദ്ദേഹം സെമിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും സി പി എമ്മിന്റെ മനസ്സിലില്ല. ഒരിക്കലുമില്ല. അതെങ്ങനെയാ ഈ 2-3 വ്യക്തികൾ വന്നതിന്റെ പേരിൽ? ഞാൻ തിരികെ വരാം, നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ തിരികെ വരാം ശ്രീ റെജി ലൂക്കോസ്.